പ്രസരിത പാദ ഉത്താനാസനം. ആദ്യം കാലുകൾ അകത്തി മുട്ട് നല്ല ബലത്തിൽ നിർത്തിയതിന് ശേഷം നമ്മുടെ കോൺഫിഡൻസ് ഫുള്ളായിട്ട് കാലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പതിയെ നമ്മുടെ മുകളിലത്തെ ശരീരം, അതായത് അപ്പർ ബോഡി പതിയെ താഴേക്ക് ബെൻഡ് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പാദഹസ്താസനത്തിനെ പോലെ തന്നെ നടുവിനെ പതിയെ പതിയെ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് നട്ടല് പതിയെ വളച്ച് അതിൻ്റെ സ്പൈൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ വളരെ പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്യണം. ഒറ്റയടിക്ക് നമ്മൾ ധൃതി പിടിച്ചത് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. കാരണം ഓരോ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് നമുക്കിത് കൂടുതലായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കാലുകൾക്ക് നല്ല ബലം കൊടുത്ത് അപ്പർ ബോഡി മാക്സിമം താഴത്തേക്ക് എത്തിച്ച് നമ്മുടെ തലയുടെ നെറുക ഭാഗം നിലത്ത് പതിയെ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. കൈകൾ പതിയെ പുറകിലേക്ക് വലിച്ച് നിർത്തുവാണെങ്കിൽ കുറേയും കൂടി നമുക്ക് ബാക്ക് മസിലിനെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് സഹായിക്കും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് കൈകൾ കാലിൽ തന്നെ വച്ചുകൊണ്ടും ഈ ആസനം പരിശീലിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു ആസനമാണ്. എല്ലാവരും ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രസരിത പാദ ഉത്താനാസനം.